ഇന്ന് പന്തക്കുസ്ത തിരുനാൾ ദിനം, സഭയുടെ ജന്മദിനം. ഭയത്തിൻ്റെ ആവൃതിക്കുള്ളിൽ അടക്കി പിടിച്ച സംസാരവും പേടിച്ചരണ്ട കണ്ണുകളുമായി കഴിഞ്ഞ ശിഷ്യന്മാർ ആത്മാവിനെ സ്വീകരിച്ച് പുതിയ വ്യക്തികളായിത്തീരുന്നു. ധൈര്യത്തോടെ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, രക്തസാക്ഷിത്വത്തിനു വേണ്ടി ദാഹിക്കുന്നു, സ്ലേഹന്മാരായിത്തീരുന്നു. നമുക്കുമിത് ഒരു മാറ്റത്തിൻ്റെ ദിനമായിത്തീരണം. ഭയത്തിൽ നിന്നും ആത്മധൈര്യത്തിലേക്ക്, അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ യാത്ര ചെയ്യാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. ചെറുതും വലുതുമായ യാത്രകൾ, എങ്ങനെ പോകണമെന്നോ എവിടെ താമസിക്കണമെന്നോ നമ്മെ ആകുലപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മുടെ മാതാപിതാക്കൾ അതെല്ലാം മുമ്പേ കരുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും രസങ്ങളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും സഹായങ്ങളുമൊക്കെ കൂടി ചേർന്നൊരു യാത്ര. ഈ യാത്രയിൽ ഒരുവൻ കൂടെയുണ്ട്, ഈശോ നൽകിയ സഹായകനായ സ്നേഹിതനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എപ്രകാരം പ്രവർത്തന നിരതനാകുന്നു എന്നാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. നാം എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെയ്തികളെയും നിയന്ത്രിക്കാനും നന്മയാക്കി മാറ്റാനും കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കാറില്ലേ, നമ്മുടെ സംസാരത്തിൽ വന്ന കുറവുകളെപ്പറ്റി, മോശമായി പെരുമാറിയതിനെ പറ്റിയൊക്കെ? ദൈവം നൽകിയ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പ്രവർത്തിക്കാൻ നാം അനുവദിക്കാത്തതുകൊണ്ടാണ് നാം തിന്മയിലേക്ക് ചായുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം വയ്ക്കുന്ന ഓരോ ചുവടുകളും, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുന്നതും, നാം വിജയിക്കുന്നതും, സ്വപ്നം കാണുന്ന രീതിയിൽ ജീവിതം മുമ്പോട്ട് പോകുന്നതുമെല്ലാം നമ്മുടെ കഴിവും പ്രാപ്തിയുമാണെന്ന് നാം തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഓരോ നിമിഷവും നമ്മെ പരിപാലിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇടവക പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ കഴിയാതെ നാം വീടുകളിലായിരിക്കുകയാണ്. ഈ പന്തക്കുസ്ത ദിനത്തിൽ കുടുംബങ്ങളിൽ നാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. അനന്ത നന്മയായ പരിശുദ്ധാത്മാവെ, എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജോലി മേഖലകളിലേക്ക്, പഠന മേഖലകളിലേക്ക് അങ്ങ് കടന്നു വരണമേ. അസൂയയും സ്വാർത്ഥതയും എല്ലാം ഇല്ലാതാക്കി സ്നേഹവും സമാധാനവും നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് എന്നെ മാറ്റണമേ എന്ന്. ഈ പന്തക്കുസ്ത ദിനത്തിൽ നമ്മളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ആത്മാവിൻ്റെ വരദാനങ്ങളിൽ നിറയ്ക്കട്ടെ. ആമേൻ.